നമസ്കാരം. സ്പോർട്സ് ലെവലിലേക്ക് സ്വാഗതം. ക്യാമ്പസ് ഫ്രണ്ട് ദേശീയ ജനറൽ സെക്രട്ടറി റൌഫ് ഷരീഫിനെ കള്ളക്കേസിൽ കൊടുക്കുന്ന ആരോപിച്ച് ക്യാമ്പസ് ഫ്രണ്ട് നേതൃത്വത്തിൽ അഞ്ചലിൽ പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു. ക്യാമ്പസ് ഫ്രണ്ട് ദേശീയ ജനറൽ സെക്രട്ടറി റൌഫ് ഷരീഫിനെ വീണ്ടും കള്ളക്കേസിൽ കുടുക്കി ജയിലിലടയ്ക്കാൻ നരേന്ദ്രമോദി സർക്കാരിന്റെ കേന്ദ്ര ഏജൻസികൾ ശ്രമിക്കുന്നെന്ന് ആരോപിച്ച് ക്യാമ്പസ് ഫ്രണ്ട് പ്രവർത്തകർ അഞ്ചലിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ഇതിനു മുന്നോടിയായിട്ടാണ് ഹൈക്കോടതിയിൽ നിന്നും ജാമ്യം ലഭിച്ച റൌഫ് ഷരീഫിനെ യോഗിയുടെ നാട്ടിലേക്ക് കൊണ്ടുപോയി കള്ളക്കേസിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നതെന്ന് ക്യാമ്പസ് ഫ്രണ്ട് ജില്ലാ കമ്മിറ്റി അംഗം അല്ലമീൻ പറഞ്ഞു. നമുക്കറിയാം RSS അതിന്റെ സഹസംഘടനകളും ഇന്ത്യ രാജ്യത്ത് പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടം മുതൽ തന്നെ രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ കൈകടത്തിക്കൊണ്ട് രാജ്യത്തിന്റെ തിരുവോരങ്ങളിൽ നാനാ മേഖലകളിൽ രക്തം ചിന്തിക്കൊണ്ട് രാജ്യത്തിന്റെ സർവമാന മേഖലകളിലും അവരുടേതായ ആധിപത്യം സ്ഥാപിച്ചുകൊണ്ട് ഹിന്ദുത്വമെന്ന വർഗീയമരമായ ഒരു ആശയത്തിന്റെ സംസ്ഥാപനത്തിന് വേണ്ടി രാജ്യത്തിന്റെ പൗരന്മാരെയും രാജ്യത്തിന്റെ ജനാധിപത്യ ഹൃദയത്തെയും ചർച്ച നടത്തുകൊണ്ടിരിക്കുകയാണ്. റൌഫ് ഷരീഫിനെ കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ കള്ളക്കേസ് മെനഞ്ഞുണ്ടാക്കി ED കസ്റ്റഡിയിലെടുത്തുകൊണ്ടാണ്. എന്നാൽ ആ കേസിൽ കള്ളക്കേസാണെന്ന് തെളിഞ്ഞതോടെ ഇന്നലെ അദ്ദേഹത്തിന് ഹൈക്കോടതി ജാമ്യം അനുവദിക്കുകയുണ്ടായി. അതിന്റെ പിറ്റേദിവസമായി ഇന്ന് തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ അഫ്ലാസിലേക്ക് അദ്ദേഹം കള്ളപ്പണം ഇടപാട് നടത്തിയെന്ന് ആരോപിച്ചുകൊണ്ട് യോഗി ഭരിക്കുന്ന UP നാട്ടിലേക്ക് UP സ്റ്റേറ്റിലേക്ക് അദ്ദേഹത്തിലേക്ക് കൈമാറിയിരിക്കുകയാണ്. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ക്യാമ്പസ് ഫ്രണ്ട് ഓഫ് ഇന്ത്യ ഇന്നിവിടെ പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചിരിക്കുന്നത്. ക്യാമ്പസ് ഫ്രണ്ട് ജില്ലാ വൈസ് പ്രസിഡന്റ് ജുനൈദ് മിയന്ന, ഷെഫീഖ് ആനപ്പാറ തുടങ്ങിയവർ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ അഞ്ചൽ.